രാജ്യത്തെ സാമ്പത്തിക രംഗത്തിലെ തകർച്ചയുടെ വേഗവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാനായി ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധരാകുന്ന യുവാക്കളെ കുറിച്ചുള്ള മാതൃകാപരമായ വാർത്തകളും ഈ മഹാമാരി കാലത്ത് പുറത്തുവരികയുണ്ട്. എന്നാൽ ഏത് വിധത്തിലും പണം ഉണ്ടാക്കാനായി കച്ച കെട്ടി ഇറങ്ങിയ തട്ടിപ്പുകാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കൽ അക്ഷരപ്രതി പാലിച്ചുള്ള സൈബർ കുറ്റകൃത്യ രംഗത്താണ് തട്ടിപ്പുകാർ വലതിരിച്ചിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യാജ എസ്കോർട്ട് സർവീസ് വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പാണ് ഇവയിലുള്ളത്. സുന്ദരികളും സുമുഖരുമായ ചെറുപ്പക്കാരുടെ ഫോട്ടോയടക്കം പ്രദർശിപ്പിച്ചാണ് എസ്കോർട്ട് സർവീസ് വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. എസ്കോർട്ട് സർവീസിൽ താല്പര്യം തോന്നി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പണം പോയെന്ന് കൂട്ടിയാൽ മതിയെന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷ്യം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരോട് എസ്കോർട്ട് ക്ലബിൽ രജിസ്റ്റർ ചെയ്യാനായി ഫോണിൽ വിളിക്കുവാനും നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഒരു തുക അടയ്ക്കുവാനും നിർദ്ദേശം ലഭിക്കും. ഇതിനുശേഷം ഇടപാടുകാരന്റെ ആവശ്യത്തിനനുസരിച്ച് സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ നിരവധി ഫോട്ടോകളും തട്ടിപ്പ് സംഘം അയച്ചു നൽകും. നഗരത്തിലെ സുരക്ഷിതമായ ഇടത്തേക്ക് യുവതിയെ എത്തിക്കാമെന്ന വാഗ്ദാനവും ഇതോടൊപ്പം നൽകുന്നുണ്ട്. എന്നാൽ ഇതായിരിക്കും തട്ടിപ്പ് സംഘത്തിന്റെ അവസാന നിർദ്ദേശം. ചില വെബ്സൈറ്റുകൾ ഒരു പടി കൂടി കടന്ന് എസ്കോർട്ട് സർവീസ് ആവശ്യപ്പെടുന്നയാളുടെ ചാറ്റ് വിവരങ്ങൾ പുറത്തുവിടുന്നത് ചൂണ്ടിക്കാട്ടി കൂടുതൽ പണം തട്ടുകയും ചെയ്യുന്നുണ്ട്. തട്ടിപ്പിന് ഇരയാകുന്നവരാവട്ടെ നാണക്കേടോർത്ത് ഇക്കാര്യം പുറത്തു പറയുകയോ പോലീസിൽ പരാതി നൽകുകയോ ചെയ്യാറില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലെ തട്ടിപ്പ് ദിനംപ്രതി വർദ്ധിക്കാൻ കാരണമെന്നും പോലീസ് പറയുന്നുണ്ട്. കർണാടകയും കേരളവും ബംഗളൂരുവും മൈസൂരും കൊച്ചിയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം എസ്കോർട്ട് സർവീസ് തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.